അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു നല്ലൊരു CV ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരി സ്റ്റുഡൻസ് സ്റ്റോറിലേക്ക്, ആപ്പ് സ്റ്റോറിലേക്ക് അവർ ഫുൾ ടൈമും പാർട്ട് ടൈമും ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 20% ഡിസ്കൗണ്ട് ഒക്കെ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട് അവർ. എല്ലാവരുടെ മനസ്സിലുള്ള സംശയങ്ങളാണ്, ഹൗ മച്ച് യു കെൻ ഏൺ ആസ് എ സ്റ്റുഡൻറ് ഇൻ ദ UK ബൈ ഡൂയിങ് പാർട്ട് ടൈം ജോബ്. നമുക്ക് ഒരു ഒരു മാസം ഇവിടെ UKയിലെ സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്ക് എത്ര പൈസ നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും? അതേപോലെ കെൻ യു പേ യുവർ ഫീസ് ബൈ ഡൂയിങ് പാർട്ട് ടൈം ജോബ് ഇൻ UK? അപ്പോൾ നമുക്ക് പാർട്ട് ടൈം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ സ്റ്റുഡൻറ് ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള പല പല സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പാർട്ട് ടൈം, ഈസ് ഇറ്റ് ഈസിലി അവൈലബിൾ പാർട്ട് ടൈം ജോബ്സ്? Can I, do I have to be inside London or outside London? അപ്പോൾ അങ്ങനെ നമ്മൾ ലണ്ടനകത്ത് താമസിക്കണോ പുറത്ത് താമസിക്കണോ, അങ്ങനെ പല പല സംശയങ്ങൾ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടികളാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ്, മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, Top 10 പാർട്ട് ടൈം ജോബ്സ് ഫോർ ദി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ UKയിലേക്ക് ഒത്തിരി സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ 10 best പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങൾ ആ വീഡിയോയിലേക്ക് പോയാലോ, ലെറ്റ്സ് ഡു ഇറ്റ്. ഒന്നാമത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം കുറച്ച് നാളായിട്ട് സീനിയർ കെയർ ഓഫീസും കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം ഹെൽത്ത് കെയർ സെക്ടറിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിൽ UKയിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് തന്നെയാണെങ്കിലും നമ്മളിപ്പം നേഴ്സിംഗ് കഴിഞ്ഞവരെയാണ് ഫ്രീ ആയിട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ ഈ കോഴ്സൊക്കെ കഴിയുന്ന സമയത്തേക്ക്, അതിനകത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കോഴ്സൊക്കെ കഴിയുന്ന സമയത്തേക്ക് നമുക്ക് ഒരു വിസ സ്വിച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ചാൻസ് അതുകൊണ്ട് നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യാനായിട്ട്, നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറാണെങ്കിൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് നേഴ്സിംഗ് ഹോമുകളിൽ അപ്ലൈ ചെയ്യാം, അല്ലാതെ നമുക്ക് ഹോം കെയർ ആയിട്ട് ചെയ്യാം, അങ്ങനെ ഏജൻസികളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ NHS വരെ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ആണ്, വരുമ്പോൾ തന്നെ അതൊന്നും വിചാരിക്കരുത്. പക്ഷേ അതൊരു നല്ലൊരു ഫീൽഡാണ്, നമുക്ക് ഭാവിയിൽ ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അതൊക്കെ ആൾക്കാരൊന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചിലർക്ക് ആ അങ്ങനത്തെ ജോലികൾ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ആണ്. അപ്പോൾ നമ്മളത് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, നല്ല പേയുള്ള ജോലിയാണ്. അപ്പോൾ അതിൻ്റെ പേ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ അസിസ്റ്റൻ്റ് ആണ്. സ്റ്റോർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സുകളിലൊക്കെ ജോലി കിട്ടും. സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ടെസ്കോ ആവട്ടെ, ആസ്ഡേ ആവട്ടെ, മോറിസൺസ് അല്ലെങ്കിൽ ആൽഡി, ലിഡിൽ, അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഓൺലൈനിൽ ജോബ് അപ്ലൈ ചെയ്ത് നമുക്ക് കയറാം. അവിടെയൊക്കെ പാർട്ട് ടൈം ചെയ്യാം, നല്ല പേയ്മെൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ചിലത് ചിലടത്ത് നൈറ്റ് ഷിഫ്റ്റ് വരെ കിട്ടും. നമുക്ക് ഈ സ്റ്റോക്ക് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് നൈറ്റ് ഷിഫ്റ്റ് വരെ ജോലികൾ കിട്ടും. അതുപോലെ തന്നെ ഈ സ്റ്റോർ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സൂപ്പർ മാർക്കറ്റുകൾ മാത്രമല്ല, നമുക്ക് റീറ്റെയിലും നമുക്ക് നോക്കാം. റീറ്റെയിൽ കടകളിൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പേ ജോബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറുകളിൽ പാർട്ട് ടൈമായിട്ട് സെയിൽസ് അസിസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ സ്റ്റോർ അസിസ്റ്റൻറ്റിനെ നമുക്ക് അവർക്ക് വേക്കൻസി ഉണ്ട്. അപ്പം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടൊരു സംഭവമാണത്. അപ്പം അതേപോലെയുള്ള സ്റ്റോറുകൾ, അത് തന്നെയല്ല പല പല ക്ലോത്തിങ് സ്റ്റോറുകളുണ്ട്. നമ്മളിപ്പം വലിയ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളാവട്ടെ, ഇപ്പോൾ സെൽഫ്രിഡ്ജസോ അല്ലെങ്കിൽ ഡെബനംസോ ജോൺ ലൂയിസോ അങ്ങനെയുള്ള ഷോപ്പുകളാവട്ടെ, മറ്റ് ക്ലോത്തിങ് ഷോപ്പുകളാവട്ടെ, നമ്മളിപ്പോൾ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കണം, അതുപോലെ ഷൂസിൻ്റെയൊക്കെ ഷോപ്പുകളാവട്ടെ, JD Sportsഓ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവട്ടെ, അവിടെ എല്ലാം വേക്കൻസീസ് ഉണ്ട്. അപ്പം അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ കോവിഡും എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തുറന്നുണ്ട് ഷോപ്പുകളൊക്കെ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ നമുക്ക് ഒരു ജോബ് കിട്ടി, നമുക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്കൊരു നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനീ പറഞ്ഞ സ്റ്റോർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളിലോ അല്ലെങ്കിൽ റീറ്റെയിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ എംപ്ലോയീസിന്, ഇപ്പോൾ അത് കറീസ് ആവട്ടെ, PC World കറീസ്, ആർഗോസ് അങ്ങനെയുള്ള സംഭവങ്ങളിലാവട്ടെ, അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് ഒരു നല്ലൊരു ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പം ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫോർ എക്സാമ്പിൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് ഫുഡിനും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോഴേക്കും കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ആപ്പിളിലൊക്കെ ആണെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം എന്നാ പറയണേ
ഇപ്പോൾ കറീസ് പി സി വേൾഡ് പോലത്തെ സ്ഥാപനങ്ങളിൽ നമുക്ക് ജോലി കിട്ടുവാണെങ്കിൽ അവിടെ 10% ഡിസ്കൗണ്ട് ഉണ്ട് സ്റ്റാഫിന്. അപ്പം അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ആഡ് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ഒത്തിരി പേരെന്നോട് കമൻസിലും വാട്സാപ്പ് മെസ്സേജസുമായിട്ടൊക്കെ എഴുതി ചോദിക്കുന്നുണ്ട്, ഈ യു കെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടാൻ എളുപ്പമാണോ, ഹൗ ടു ഫൈൻഡ് എ പാർട്ട് ടൈം ജോബ് ഇൻ യു കെ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി യൂണിവേഴ്സിറ്റി ഫീസ് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പം ചിലരുടെ കേസ് പറയുകയാണെങ്കിൽ 10,000-10,000 pounds താഴെയായിരിക്കും, ചിലരുടെ 13,000 pounds. അപ്പം നമ്മളൊരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു 10,000 pounds ഒരു കൊല്ലത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ആ നമ്മൾ കൊടുക്കുന്ന കാശ് ചിലപ്പോൾ നമ്മൾ 5,000 pounds നാട്ടിൽ ഒരു 50% കൊടുത്തിട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കാശ് നമുക്ക് ജോലി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു ഞാൻ തീർച്ചയായിട്ടും പറയും നമുക്ക് തീർച്ചയായിട്ടും പറ്റും, നമുക്ക് പാർട്ട് ടൈം ജോബ് തന്നെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫീസെല്ലാം അടയ്ക്കാൻ പറ്റും, അത്രയും ഫീസൊക്കെ അടയ്ക്കാൻ പറ്റും. അപ്പം അത് ഓരോരുത്തരെയും ഡിപ്പെൻസ് ചെയ്തിരിക്കും, നമ്മൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്യണോ, നമ്മൾ ഡേ വൺ തൊട്ട് എങ്ങനെ അന്വേഷിക്കണോ എന്നനുസരിച്ചിരിക്കും. അപ്പം എല്ലാ സ്റ്റുഡൻസിനും ഇവിടെ വരുമ്പോൾ ഉള്ളൊരു സംശയമാണ്, നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടുമോ, ഇവിടെ ഈസിലി അവൈലബിൾ ആണോ. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ലണ്ടൻ്റെ അകത്താണ് ജോബ് കൂടുതൽ, ലണ്ടൻ്റെ പുറത്താണ് ജോബ് കൂടുതൽ, അതായത് ഇന്നർ ലണ്ടൻ അല്ലെങ്കിൽ ഔട്ടർ ലണ്ടൻ എന്നൊക്കെ പറയുന്ന കേസ്. അപ്പം ജോബിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലണ്ടൻ്റെ ഉള്ളിൽ തന്നെയാണ് എപ്പോഴും ജോബിന് സാധ്യതകൾ കൂടുതൽ, നമുക്ക് പാർട്ട് ടൈം ജോബൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ. പിന്നെ ലണ്ടന് വെളിയിലാണെങ്കിലും നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠനത്തെ ഒരിക്കലും മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്. ഇവിടെ ഒത്തിരി സ്റ്റുഡൻസ് വന്നിട്ട് യൂട്യൂബായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് സൂക്ഷിച്ച് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം സ്റ്റുഡൻസിൻ്റെ ഗൈഡൻസിൽ പറയുന്നുണ്ട്, നമ്മൾ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, നമുക്ക് സെൽഫ് എംപ്ലോയ്ഡ് ആവാനുള്ള ഒരിത് ഇല്ല, അതുപോലെ തന്നെ ഒരു എൻ്റർടൈനർ ആവാനുള്ള അനുമതി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫർമേഷനോ മതി നമ്മുടെ വിസ, ഈ ടിയർ 4 വിസ നമുക്ക് ക്യാൻസൽ ആവാനായിട്ട്, അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് നമുക്ക് യു കെയിലേക്ക് റീ എൻട്രി ചെയ്യാനും പറ്റൂല. അപ്പം നമ്മൾ അതൊക്കെ യൂണിവേഴ്സിറ്റിയിലുള്ള ഇമിഗ്രേഷൻ, നിങ്ങൾക്ക് ലൈൻ ഉണ്ടാവും, ഇമിഗ്രേഷൻ അഡ്വൈസർ ഉണ്ടാവും അവിടെ ഹോം ഓഫീസിൻ്റെ, അല്ലെങ്കിൽ അതിന് കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. പിന്നെ മൂന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ക്രൂ മെമ്പർ എന്നൊരു സംഭവമാണ്. ക്രൂ മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്, മെക്ഡോണൽസ് ആവട്ടെ, ബർഗർ കിങ് ആവട്ടെ, നമ്മുടെ KFC ആവട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് ക്രൂ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഓൺലൈനിലാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മാനേജറായിട്ടുണ്ട്, പുള്ളിയുടെ അപ്ലൈ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം നമ്മൾ ഓൺലൈനായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്. എല്ലായിടത്തും വേക്കൻസികളുണ്ട്, നമ്മൾ പോയി ഇറങ്ങി അന്വേഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയോടൊപ്പം നമുക്ക് ഫുഡും കൂടെ കിട്ടും, നമുക്ക് അവിടുന്ന് ലഞ്ചും കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബെനിഫിറ്റ്സ് അവിടെയുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമുക്ക് നല്ലൊരു എക്സ്പോഷറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാട്ടിൽ നിന്നുള്ള പല ആൾക്കാർ അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് അവരുമായിട്ട് മിംഗിൾ ചെയ്ത് അവരുമായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്. പിന്നെ നാലാമത്തെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറിയാണ്. ഇപ്പോൾ ഫുഡ് ഡെലിവറിക്കും ഗ്രോസറി ഡെലിവറിക്കൊക്കെ ഇപ്പോൾ ഒത്തിരി ആപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് ഡെലിവറിക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഈറ്റ് ഉണ്ട്, നമ്മുടെ ഡെലിവറി ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒത്തിരി സംഭവങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഫുഡ് ഡെലിവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ആൾക്കാർക്കൊക്കെ മടിയാണ് വീട്ടിൽ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ കടകളും റെസ്റ്റോറൻസൊക്കെ തുറന്നുകൂടെ. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി സർവീസസ് ഭയങ്കര പോപ്പുലറാണ്. അപ്പം ഡെലിവറി ആണെങ്കിലും ഡെലിവറി എന്ന് പറയുന്ന സംഭവമാണെങ്കിലും ജസ്റ്റ് ഈറ്റ് ആണെങ്കിലും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ പിന്നെ ഇപ്പം ഒത്തിരി ഗ്രോസറി ഡെലിവറിക്ക് വരെ ആപ്പുകളുണ്ട്. എന്താണ് എൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഞാനിവിടെ കൊടുക്കാൻ സൈറ്റിൽ. അപ്പം അതിൽ അത് അതുവഴി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മോട്ടോർ ബൈക്കോ അല്ലെങ്കിൽ ഈവൻ സൈക്കിളാണെങ്കിൽ പോലും സൈക്കിളിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ചവിട്ടി സൈക്കിളിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് 4-4.5 pounds ഒരു ഡെലിവറിക്ക് കൊടുക്കുമെന്ന് പറയുന്നവർ. പിന്നെ പ്ലസ് നമുക്ക് ആൾക്കാർക്ക് നമ്മൾ നല്ല സർവീസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ ടിപ്പ് തരും, അങ്ങനെയൊക്കെയുള്ളൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ ഈ ഗ്രോസറി ഡെലിവറിയുടെ കാര്യം പറഞ്ഞു, അത് പലർക്കും അറിയില്ലായിരിക്കും. ഗ്രോസറി ഡെലിവറി ഇപ്പം ഒത്തിരി പോപ്പുലറായിട്ട് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്കെല്ലാം പുറത്തേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് മടിയാണ്. ഇപ്പോൾ കോവിഡും ഒക്കെ ആയതുകൊണ്ട് ആൾക്കാർ അതും ഒരു കാരണമായിട്ട് എടുത്തിട്ട് അതുപോലെ തന്നെ വീക്കെൻഡിൽ ലേസിയാണ്,
അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആൾക്കാർ ഈ ആപ്പ് വഴി ഓർഡർ ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അതായത് ഇപ്പം നമുക്ക് പെട്ടെന്ന് രാത്രി ഒരു 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 2 ലിറ്ററിൻ്റെ കൊക്കക്കോള ബോട്ടിൽ വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വേണം, ഐസ്ക്രീം വേണം, ടബ് ഓഫ് ഐസ്ക്രീം വേണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ആയിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ മറ്റു സാധനങ്ങളെല്ലാം കൊണ്ടുവരും. അപ്പം അതൊരു സംഭവമാണ്. അപ്പം അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ട് വരെ ഉണ്ട് സംഭവങ്ങൾ. അപ്പം അതൊക്കെ ചെയ്യുവാണെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റുഡൻസിന്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കർ ആൻഡ് പാക്കർ ആണ്. അതായത് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഫാമുകളിൽ പിക്ക് ചെയ്യാനായിട്ട് അത് ജോലിയാണ്. അല്ലെങ്കിൽ തന്നെ പാക്കിംഗ് സെക്ഷനുണ്ട്, ഇപ്പോൾ ബനാനയും കാര്യങ്ങളൊക്കെ പാക്കിംഗ് സെക്ഷൻ, അങ്ങനെയുള്ളടുത്ത് നമുക്ക് ജോലി കിട്ടുന്നുണ്ട് സ്റ്റുഡൻസിന്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ വഴിക്ക് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതൊക്കെ കുറച്ച് വെളിയിലായിരിക്കും, രണ്ടര വെളിയിലായിരിക്കും, രണ്ടിൻ്റെ ഉള്ളിലായിരിക്കില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വരും, പക്ഷേ അത് അവർ തന്നെ കൊണ്ടുപോയി കൊണ്ടുവരുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പം അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ വഴിക്ക് സ്റ്റുഡൻസിന് നോക്കാവുന്നതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ ആരെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയുള്ള സീനിയേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫാമിലീസിനൊക്കെ പരിചയം ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ആലോചിക്കുക കാര്യങ്ങൾ, ഇവിടുത്തെ സിറ്റുവേഷനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തന്നെ ചോദിക്കാൻ കുഴപ്പമില്ല. ഞാൻ എൻ്റെ ജിനോ ജോർജ് എന്നുള്ള എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബിൻ്റെ മെയിൻ പേജിൽ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്തേക്ക് ഒരു മെസ്സേജ് അയക്കാം. ഒരു വോയിസ് മെസ്സേജ് ആണെങ്കിൽ ഞാൻ കേട്ടിട്ട് ഞാൻ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് അയക്കാം, തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു നല്ലൊരു CV ഉണ്ടാക്കിക്കൊണ്ടുവരിക. അത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്. അതുപോലെ നമ്മുടെ സ്കിൽസ്, നമ്മൾ ഏറ്റവും കൂടുതൽ അവർ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽസാണ് നോക്കുന്നത്. നമുക്ക് എന്താ അവർക്ക് ഓഫർ ചെയ്യാമെന്നാണ് അവർ നോക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കാം, ഇപ്പം നിങ്ങൾക്ക് എന്ത് വാല്യൂ കൊടുത്താലാണ് നിങ്ങളെ ജോലിക്ക് എടുക്കേണ്ടത്, അതാണ് നമ്മളിപ്പോഴും ആലോചിക്കേണ്ടത്. അപ്പം നമ്മൾ ഏത് ജോലിക്ക് പോകുമ്പോഴും അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പം ഏറ്റവും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു CV ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു നല്ല CV എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് നല്ലൊരു CV ഉണ്ടാക്കുക, നല്ലൊരു CV ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഹാർഡ് കോപ്പി ആവട്ടെ, സോഫ്റ്റ് ആവട്ടെ, നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും. ചിലർക്ക് ഇമെയിൽ ആയിട്ട് അയക്കേണ്ടി വരും, ചിലർക്ക് നമ്മൾ ഹാർഡ് കോപ്പി നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതെപ്പോഴും ശ്രദ്ധിക്കുക, നല്ലൊരു CV ഉണ്ടാക്കുക. വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. UK സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഒരു CV ഉണ്ടാക്കുക. അപ്പോൾ അതാണ് പ്രത്യേകിച്ച്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലം പോലും ഇല്ല. അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാം പറ്റും, എല്ലാവർക്കും പറ്റും. ഇപ്പം എത്രയോ പേര് ഇവിടെ വന്ന് UK US യൂറോപ്പിലാവട്ടെ, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം മൈഗ്രേറ്റ് ചെയ്തും സ്റ്റുഡൻസ് ആയിട്ട് പോയിട്ട് അവിടെ സെറ്റിൽ ആവണില്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ശ്രമിക്കുക കാര്യങ്ങൾ. നല്ല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിച്ചുള്ള നേരത്തെ മനസ്സിലാക്കുക. Day 1 തൊട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ലിങ്ക്ഡിൻ കേട്ടിട്ടുണ്ടാവും. ലിങ്ക്ഡിൻ അതുപോലെ തന്നെ ഒത്തിരി ജോബ് സൈറ്റുകളുണ്ട്, റീഡ് ആവട്ടെ, അങ്ങനെ പല ജോബ് സൈറ്റുകളുണ്ട്. അപ്പോൾ അതിലെല്ലാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ലിങ്ക്ഡിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ജോബുകളുണ്ട്, നമുക്ക് ഒത്തിരി പ്രൊഫഷണൽസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നാൽ ഞാൻ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ ഞാനിപ്പോൾ ഇന്ന് കയറി നോക്കിയപ്പോഴാണ് ആപ്പിൾ സ്റ്റോറിലേക്ക് അവർ ഫുൾ ടൈമും പാർട്ട് ടൈമും ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 20% ഡിസ്കൗണ്ടൊക്കെ സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള നല്ല ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനൊക്കെ പരിചയപ്പെടാൻ പറ്റും. അപ്പം നിങ്ങൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പം അവിടെയൊക്കെ ജോലി കിട്ടുവാണെങ്കിൽ നല്ലൊരു കാര്യമില്ല. അപ്പോൾ ലിങ്ക്ഡിൻ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ലിങ്ക്ഡിനിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വരിക. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ സ്പീഡാക്കാൻ പറ്റും. ഇപ്പോൾ വരുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഓക്കെ, അതുപോലെ നല്ലൊരു CV ഉണ്ടാക്കിക്കൊണ്ട് വരിക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന വഴി നമുക്ക് ഒത്തിരി ഉപകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് UKയിലേക്ക് പല പല യൂണിവേഴ്സിറ്റികളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഗൈഡൻസും വിസ പ്രോസസ്സിംഗ് ഒക്കെ നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യണമായിരിക്കും കൂടുതൽ നല്ലത്. ഒരു വോയിസ് മെസ്സേജ് ഇട്ടിച്ചാൽ മതി, ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് സ്റ്റാഫിനോട് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ വിളിക്കാൻ പറയാം. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് അവർ തരും.
അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് മെയിൻ പേജിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ്, ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങളേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ. ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബി സിറ്റർ എന്നൊരു ജോബാണ്. ബേബി സിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, കൊച്ചുങ്ങളെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കാണ്, ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ഒക്കെ ജോലി ചെയ്യണവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒത്തിരി സമയത്തിൻ്റെ കുറവുണ്ടാവും, കുട്ടികളൊക്കെ നോക്കാനുള്ളത് ഉണ്ടാവും, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നോക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ നാട്ടിൽ നിന്നൊക്കെ വരുന്നതിന് മുമ്പ്, പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ, അതൊരു നല്ലൊരു കുട്ടികളെയൊക്കെ നോക്കി നല്ല ശീലം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ജോലികൾക്ക് പോയി കഴിഞ്ഞാൽ നല്ല പേയും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് അല്ലലില്ലാണ്ട് ഒരുപാട് ഇപ്പം പെൺകുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികളും അവർക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ജോലികൾ അവർക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസിയായിട്ട് കിട്ടുമെന്നല്ല, നമ്മൾ കോൺടാക്ട്സ് ഒക്കെ ചെയ്യുന്നതനുസരിച്ചിരിക്കും. പക്ഷേ എന്നിരുന്നാലും കമ്പയർഡ് ടു മറ്റ് ഹെവി ജോബുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം ഈസി ആയിട്ടുള്ള ജോലിയാണ്. ഒരു സ്ഥലം ബേസ് ചെയ്തിട്ടല്ലേ നമ്മളെ ആരും നോക്കാനുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തിച്ചാൽ മാത്രം മതി, അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ വെയർ ഹൗസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ജോലിയാണ്. അപ്പോൾ നമ്മുടെ യു കെയിൽ പല പല വെയർ ഹൗസസ് ഉണ്ട്, വലിയ വലിയ കമ്പനികളുടെ. അതിപ്പം നമ്മുടെ ഗ്രോസറി ഐറ്റംസിൻ്റെ ആവാം, ഹോൾസെയിൽ കടകളിലേക്ക് കൊടുക്കുന്ന സംഭവമാവാം, അതേപോലെ ഇപ്പം ആമസോൺ ആവാം. ഫോർ എക്സാമ്പിൾ ആമസോണിൻ്റെ ഒക്കെ വെയർ ഹൗസസ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല പല സംഭവങ്ങളുടെ വെയർ ഹൗസസുകൾ യു കെയുടെ പല ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അതൊക്കെ ഇൻഡസ്ട്രി ഏരിയസിലായിരിക്കും, അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടായിരിക്കും, നമ്മൾ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണത്. അപ്പം ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുക. പിന്നെയുള്ള ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി തെറാപ്പിസ്റ്റാണ്. അത് കൂടുതലും പെൺകുട്ടികൾക്കായിരിക്കും സ്യൂട്ടബിൾ ആവുക. അപ്പം ഈ ബ്യൂട്ടി സാലോൺസ് ഒക്കെ ഉണ്ടാവും, അതേപോലെ ഇപ്പം എന്താ പറയുക, സ്പാടെ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പം ബ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലമാണ്, ഒത്തിരി ഹെവി ഒന്നും ആയിരിക്കില്ല ജോലി, പക്ഷേ നമുക്ക് ഒരു പാർട്ട് ടൈം ഇൻകം കണ്ടുപിടിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. നയൻത്ത് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർ ആൻഡ് വെയ്റ്റിംഗ് ഹോസ്പിറ്റാലിറ്റി സ്റ്റാഫാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, അപ്പോൾ അതേപോലെ ഇവൻറ്റ്സ് ഉണ്ടാവും, കേറ്ററിംഗ് സ്റ്റാഫ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ള വരുന്നൊരു ഒരു ജോലികളാണ്. അതിപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം കോവിഡെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ആവട്ടെ, നമുക്ക് ബാർസ് ആവട്ടെ, പബ്സ് ആവട്ടെ, എല്ലാം നമുക്ക് റീഓപ്പണായി. അപ്പം ഉള്ളിൽ ഈറ്റിംഗ് ഒക്കെ തുടങ്ങി. നമുക്ക് ഇപ്പോൾ മുമ്പേ പുറത്തായിരുന്നു, അത് ഇപ്പോൾ അല്ല, അകത്ത് നമുക്ക് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒത്തിരി ഇത്രയും നാൾ അടഞ്ഞു കിടന്നുകൊണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ വിട്ടിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജോലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ വലിയ ഇവൻറ്റ്സിനൊക്കെ കേറ്ററിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഏജൻസി വഴി. അപ്പോൾ അങ്ങനെയൊക്കെ പാർട്ട് ടൈമിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പത്താമത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ഇപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട, എവിടെയും പോവും വേണ്ട, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ നമുക്ക് ഒരു പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പെയർ ടൈമിൽ, നമ്മുടെ ഫ്രീ ടൈമിലൊക്കെ ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒത്തിരി കാര്യങ്ങളും ചെയ്യാൻ പറ്റും, നമുക്ക് ഡേറ്റ് എൻട്രി ചെയ്യാൻ പറ്റും, പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊരു പാർട്ട് ടൈം ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ റീഡിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോഴേക്കും ഒരുപാട് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടായിരുന്നു. അപ്പം പല പല കമ്പനീസ് ആയിരിക്കും, നമ്മൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ടൈമിൽ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ ഞാൻ പറയാത്ത പല പല ജോലികളും ഉണ്ടാവും, അപ്പം അത് മനഃപൂർവ്വം പറയാതിരുന്നതാണ് ഒരു തരത്തിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടാണ് ഇപ്പം ജോലികളുടെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇതൊരു ടോപ്പ് 10 പാർട്ട് ടൈം ജോബ്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ വേറെ ജോബുകളുണ്ട്. അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാവട്ടെ നല്ല പേയൊക്കെ ഉള്ള ജോലികളുണ്ട്, പക്ഷേ അതിനൊക്കെ പ്രത്യേകം ലൈസൻസ് എടുക്കണം. അതേപോലെ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റീൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ, ഹൗ കെൻ യു ഗെറ്റ് എ സ്റ്റാർട്ട്, അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മറ്റ് ജോലികളൊന്നും പറയാത്തത്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാം, മറ്റുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള ജോലികളെ പറ്റി. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻ്റ് ആയിട്ടാൽ മതി, അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ അത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.